ഗോപാൽ കേട്ടില്ല, ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ടാ, തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. കാട്ടുപുളി, ഞാൻ വന്നത് നിന്നെ പൂട്ടാന, മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാന. ഞാൻ അവിടെ താമസിക്കും, വേണ്ടി വന്നാൽ എന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി, ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെട്ടി വെടി പീസാക്കും. നിനക്ക് രണ്ടൊക്കെ ഗൊത്തില്ല ഗജ്ജി നായിൻ മകനെ, ഗൊത്തിൽ വാ ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ, ഏറത്തെ കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ച? ഒരു സ്ഥലം വിറ്റതാ. കസേര വാസി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാര് വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത വാശം ഞാനിരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. നന്നാ നിന്ന പ്രേമ ഗീത ചിന്ന. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ്, അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരണതാ. ഏയ്, ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ പോലെ രാജാവ് ആയിരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടേറിയറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യോട് പറയേണ്ട കാര്യം. മല്ലയ്യോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കടാ. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ, അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യ എല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകൻ എത്തിയെന്ന നാട്ടുകാര് വിചാരിച്ച്. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുകൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. വർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ടെത്താന്റെ അനുഭവത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമണ് നോക്കണ്ട, എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ലവാ, നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസ്സാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ല, മുണ്ടിന് മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത, എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർക്കും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയ്യല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയ്യക്ക് ജയ്, മല്ലയ്യക്ക് മുത്തേ, മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ.
നിർത്ത, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. ചവിട്ടി തിരുമ്മിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമ്മിയതാ. ഇവിടെ വേദനയുണ്ട്. അയ്യോ, ഇത് തിരുമല കൊണ്ട് ശരിയാവില്ല. എടോ, മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിനാ? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈ എടുക്കണം അങ്ങോട്ട്. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്ന ലോറിയന്തി കേടി 28-29. നിങ്ങളാരാ? ഊമകളാ? ഹലോ. ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളെ ജീവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയുന്നു ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിട്ട് സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്നു പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ള കൂടെ കത്തിക്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ? എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥനായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചുതരും. ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ? ഞാനാ.
ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില്. ഒരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. റെഡ്ബഡി, ഇതെല്ലാം സുമ്മനെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാരി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോവാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയനു. എന്നാ പേർന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. പേര് പേര് നെയിം. ഓ ഗൗരി. ആ ഗൗരി, സോറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിട. അതുപോലെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല? ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളൊന്നും പറ്റില്ല. മാറുക, പോട്ടെ പോട്ടെ. റൈറ്റ് പോട്ടെ. പറ്റിയാ?